നീറ്റിന്റെ വിഷയത്തിൽ 24 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അവരുടെ സമൂഹവും നരേന്ദ്രമോദിയെയും ഈ പറയുന്ന മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി ചോദ്യം ചെയ്യുന്ന മുനയിൽ നിർത്തുകയാണ്. പ്രതിപക്ഷ നേതാവ് നാളെ മുതൽ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയായിരിക്കും. അപ്പോൾ ഇത് പാർലമെന്റ് കൂടുന്നതിന് മുമ്പ് തന്നെ ഈ സർക്കാർ പ്രതിരോധത്തിലായി കഴിഞ്ഞിരിക്കുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്പർ വൺ. നമ്പർ ടു, മൊഹാമൈത്രയെ പുറത്താക്കിയ ഒരു സ്പീക്കർ ഇപ്പോൾ ആ മൊഹാമൈത്രയെ ഉൾപ്പെടുന്ന ഒരു ലോക്സഭയുടെ സ്പീക്കറായി തുടരുന്നൊരു സാഹചര്യമുണ്ട്. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ജെ ആർ പത്മകുമാർ, നിങ്ങൾ മാറുമോ? അതിനു മുമ്പ് അരുണ് നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇവിടെ രണ്ടുപേരും സംസാരിച്ചല്ലോ. ആ കാര്യങ്ങൾ ഇപ്പം പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു നിരാശയാണ്. ഇപ്പം 3-ാം നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നു, സ്പീക്കറായിട്ട് ഓം ബിർള വന്നു. നേരത്തെ 2 അദ്ദേഹം തന്നെയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. നരേന്ദ്രമോദി 2-ലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ, 3-ാം ഗവൺമെൻറ്റിലും നരേന്ദ്രമോദി തന്നെ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ, ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ തന്നെ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ. ഇവർ വലിയ രീതിയിൽ ഒരു പ്രചരണം നടത്തി, വലിയ രീതിയിൽ പ്രചരണം നടത്തി. ഇതാ ഇപ്പോൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല, എൻ ഡി എ ഗവൺമെൻറ് വന്നു. ഈ കേരളത്തിലെ പോലെ തന്നെ എൻ ഡി എ ഈ ഭരണകക്ഷിയിലെ പ്രധാന കക്ഷി മറ്റു കുറേ സറണ്ടർ ചെയ്യേണ്ടി വരും. ഇങ്ങനെ സ്പീക്കറെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല, ടി ഡി പി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞൊരു പ്രചരണം നടത്തി. ആ പ്രചരണങ്ങളൊന്നും ലേശിയില്ല. അവസാനം ഏകകണ്ഠേന ഐകണ്ഠേനെ സ്പീക്കറെ തിരഞ്ഞെടുത്തു. അതേസമയം പ്രതിപക്ഷ കക്ഷികളിൽ നിങ്ങൾ ഒരുമിച്ച് നാളെ പറഞ്ഞാൽ എന്താ? ഇന്നലെ ഒരു ടി എം സി പറഞ്ഞത് ഞങ്ങളറിയുന്നത് കേട്ടില്ല, ടെലിവിഷനിൽ കൂടിയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഞങ്ങൾ അറിയുന്നത്. എൻ സി പി വേറെ പറഞ്ഞു. ഇപ്പോൾ വേറൊരു പ്രതിപക്ഷ കക്ഷി, എൻ ഡി എയിലില്ലാത്ത കക്ഷി ഇപ്പോൾ ഇന്ന് ബിർളയ്ക്ക് അനുകൂലമായിട്ടും പ്രഖ്യാപിച്ചു. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഈ പ്രതിപക്ഷ നിരയിലുള്ള ഒരു അനൈക്യമാണ്. അത് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണം ഞങ്ങൾക്കെതിരെ, ഞങ്ങൾ 2004 മുതൽ 2014 വരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണത്തിന് ഞങ്ങൾ പ്രസീ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പേരിൽ അന്വേഷണം വന്നിട്ടുണ്ട്, കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്, മന്ത്രിമാരെ രാജിവെപ്പിച്ചിട്ടുണ്ട്, അവരെ ജയിലിലടപ്പിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി രാഹുൽ ഗാന്ധിയും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്ന എന്താ, കുറെ ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക, പിന്നെ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ മറ്റു പല പുതിയ കാര്യങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ്. ഒരു ഡൈനാസ്റ്റി മൈൻഡ് സെറ്റ് ഉണ്ട്, അത് മാറ്റിയെടുക്കാനായിട്ട് ട്രെയിനിങ് കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്കറിയാം 2014 പ്രതിപക്ഷ നേതാവ് പോലെ പ്രതീക്ഷിച്ച് പ്രവർത്തിച്ച ആള് 19 ആയപ്പോൾ തോറ്റു. 19 പ്രതിപക്ഷ നേതാവിനെ പോലെ പാർലമെന്റ് ലോക്സഭയിൽ ആക്ട് ചെയ്തിരുന്ന ആള് 24 ആയപ്പോൾ തോറ്റു. ഈ അവരെ സംബന്ധിച്ചിടത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഇഷ്യൂ ഉയർത്തിക്കൊണ്ടുവരുവാനോ നേതൃത്വത്തിന് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് കഴിയുന്നില്ല. പിന്നെ ഭരണഘടനയെ ഞങ്ങൾ അട്ടിമറിക്കും. ഇന്നലെ തലയിൽ വെച്ചുകൊണ്ട് കയറി വന്ന ഭരണഘടന ഈ പ്രതിപക്ഷ നേതാവിന്റെ മുത്തശ്ശി തകർത്തത്, പുനഃസ്ഥാപിച്ചതിൽ ഉൾപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ഞങ്ങള്. ജനതാ പാർട്ടിയിലെ നിർണായകമായ 99 MP ജനസംഘത്തിന്റെ പ്രതികൾ പിന്തുണച്ചക്കാരാണ് ഞങ്ങള്. അവരാണ് ഇന്ന് പറയുന്നത് 38 ആർട്ടിക്കിൾ 38 എടുത്തു കളഞ്ഞു, 39 എടുത്തു കളഞ്ഞു, മൗലികാവകാശങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിലപാട്, കോടതികൾക്ക് പോലും ചോദ്യം ചെയ്യാൻ പാടില്ല. സീറ്റ് കിട്ടിയാൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തിരുത്തി എഴുതണം എന്ന് പറഞ്ഞത്, അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 10 വർഷക്കാലം പ്രവർത്തിച്ചില്ലേ? ഞങ്ങൾക്കുണ്ടായിരുന്ന ഭൂരിപക്ഷം കോൺഗ്രസ്, ഇപ്പൊ നിങ്ങൾക്കറിയാലോ ഒരു വെറും ഒരു 90 ഇരുട്ടറയിലാക്കി എന്നാണ് മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞത്. 10 വർഷം ഇല്ല, അത് അവർക്കത് യഥാർത്ഥ അടിയന്തരാവസ്ഥ മനസ്സിലാവാത്തതുകൊണ്ടാണ്. 140,000 പേര് ഡി ഐ ആർ അനുസരിച്ച് അറസ്റ്റ് ചെയ്തു, ജയിലടച്ചു. മറുഭാഗത്ത് മാധ്യമ പ്രവർത്തകരെ നിങ്ങൾ യു എ പി ചുമത്തി ജയിലിലടച്ചു. രണ്ട് മുഖ്യമന്ത്രിമാരും അരവിന്ദ് കെജ്രിവാളും അതെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് തെറ്റ് ചെയ്യുന്നതിൽ നിന്ന്, അഴിമതി നടത്തുന്നതിൽ നിന്ന് തെറ്റ് ചെയ്യൽ നിന്ന് എക്സംപ്ഷൻ ഉണ്ടോ? ഇല്ല, അത് മാധ്യമ പ്രവർത്തകരായാലും ഉണ്ട്. പക്ഷേ ചന്ദ്രബാബു നായിഡുവിനെ രാത്രിയുടെ മറവിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് എന്തിനായിരുന്നു? എന്തിനായിരുന്നു പ്രഫുൽ പട്ടേലിനെതിരെ നിങ്ങൾ അഴിമതിയുടെ ആരോപണം ഉന്നയിച്ചത്? ഇപ്പോൾ പ്രഫുൽ പട്ടേൽ എവിടെയാ? അജിത് പവാർ എവിടെയാ? അഴിമതിയുടെ രാജകുമാരൻ എന്ന് നിങ്ങൾ വിളിച്ചില്ലേ? എവിടെയാ?
അല്ല, ഞങ്ങൾ അവിഹിതമായി ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന് ഞങ്ങളുടെ ഭരണകക്ഷിയുമായി ബന്ധമുണ്ടെന്നോ എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും സൗജന്യിച്ചിട്ടുണ്ടോ? നിങ്ങളെ അടിയന്തരാവസ്ഥയിൽ മൗലികാവകാശങ്ങളെ ധ്വംസിച്ചത്, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ധ്വംസിച്ചതും ഏതെങ്കിലും ക്രിമിനൽ കേസിൽ ഇപ്പൊ പ്രതിയായതും കൂടി താരതമ്യപ്പെടുത്തരുത്. ഞാൻ പറഞ്ഞു വന്നത് വർഷം നിങ്ങളോട് ഞാൻ പറഞ്ഞു അല്ല, ഒരു ഞാൻ ചോദിക്കട്ടെ, എന്തിനാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? അടിയന്തരാവസ്ഥയെ ആരും ന്യായീകരിച്ചു സാർ? അടിയന്തരാവസ്ഥയോട് ചോദിക്കാനുള്ള ഒരു അവസരമാണ് ഇന്ന് പാർലമെന്റിൽ ഒരുക്കിയതെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ആ ചോദ്യത്തിന് മറുപടി നമുക്ക് വേണം. പക്ഷെ മറുപടിക്കൊപ്പം തന്നെ ജെ ആർ പത്മകുമാർ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പാർലമെന്റിൽ ഇന്നിപ്പോൾ പ്രതിപക്ഷത്തിന്റെ അനൈക്യമാണോ പ്രതിഫലിച്ചത് എന്നാണ്. വൈ എസ് ആർ സി പി നിങ്ങളുടെ ഒപ്പം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അടിയന്തരാവസ്ഥ എന്താണ്, അടിയന്തരാവസ്ഥ എന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ നിങ്ങൾക്ക് മുന്നേ ഉള്ള നിങ്ങളുടെ മുൻ തലമുറക്കാർ രാത്രി 12 മണിക്ക് കളക്ടറേറ്റിൽ ചെന്ന് ഇനിഷ്യൽ ചെയ്ത് അവിടുത്തെ ഉദ്യോഗസ്ഥൻ അറ്റസ്റ്റ് ചെയ്ത് കൊടുത്താലാണ് പിറ്റന്ന് പത്രപ്രവർത്തനം നടത്താൻ അനുവാദമുള്ളത്, ആ പത്രം പ്രസിദ്ധീകരിക്കാൻ കഴിയത്. ആ കഴിഞ്ഞ 10 വർഷക്കാലം അങ്ങനെ ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ? അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ന്യൂസ് ക്ലിക്ക്. ഞാൻ പറഞ്ഞോട്ടെ, തെറ്റ് ചെയ്ത് കോടതിക്ക് ബോധ്യമുണ്ടെങ്കിൽ, തെറ്റ് ചെയ്ത് കോടതിക്ക് ബോധ്യമുണ്ട് അല്ലെങ്കിൽ പോലീസ് ബോധ്യമുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ കോടതിയുണ്ട് ഇവിടെ. നിങ്ങൾക്ക് അടിയന്തരാവസ്ഥ കാലത്ത് അവകാശം ഉണ്ടായിരുന്നോ? നിങ്ങൾ എന്തിനാണ് ജെ പി അറസ്റ്റ് ചെയ്തത്? ആചാര്യ കൃപാലിനെ അറസ്റ്റ് ചെയ്തെന്താ? വാജ്പേയി അറസ്റ്റ് ചെയ്തെന്താ? അടിയന്തരാവസ്ഥ കാലത്തും മാധ്യമങ്ങൾക്കൊപ്പം സഞ്ചരിച്ചൊരു ജുഡീഷ്യറി ഉണ്ടായിരുന്നു. ശ്രീനിവാസൻ കൃഷ്ണൻ, ശ്രീനിവാസൻ.